കഴുകിട്ട് വന്ന ചിക്കനില് മസാല ഇടുക, മസാല ഉപ്പ് ഉപ്പ്. ലേസം കല്ലുപ്പ് ചൊല്ലുക, കല്ലുപ്പ് നന്നായി കുറയ്ക്ക. വീടിന് ആളെ നന്നായി നോക്കിക്കോളെ. മുതലമട സുരാ മുതലമട ചൊല്ലുക. കൈ കൊണ്ട് ഇളക്കം കിട്ടുന്നത് ഇങ്ങനെയൊന്നും നല്ലത്. അപ്പൊ ഈ ഇതിൽ കൂടി എല്ലാം ചേരും. ചേരുമ്പോ ഇവിടെ ഇരുട്ടാണ് വലിയ വിളിച്ചൊന്നും പ്രതീക്ഷിക്കുന്ന. കൈ കൊണ്ട് ഇളക്കം കിട്ടുന്നത് ഇങ്ങനെയൊന്നും നല്ലത്. അപ്പൊ ഈ ഇതിൽ കൂടി എല്ലാം ചേരും. ചേരുമ്പോ ഇവിടെ ഇരുട്ടാണ് വലിയ വിളിച്ചൊന്നും പ്രതീക്ഷിക്കുന്ന. പറഞ്ഞിട്ടടി പറഞ്ഞിട്ടടി അടുത്ത വെളുത്തുള്ളി ഇഞ്ചി കൂട്ടത്തോടെ വെക്കുമ്പോ എല്ലാരും പറയും. പച്ചമുളക് ചെന്നമ്മടെ പച്ചമുളക് പറയും. ആ പച്ചമുളക് ചെന്താമല പച്ചമുളക് എന്താണ് തക്കാളി വന്നോ തിരിച്ചു പോണോ കാട്ടില് എല്ലാരും കൂടി വെക്കുമ്പോ രസമാണ്. അതാണല്ലേ എല്ലാ ആളുകളും ഉണ്ട്, എല്ലാരും കൂടി വെച്ച് കഴിക്കാം. അതാണ്ടാ എല്ലാരും കൂടി വെച്ച് കഴിക്കുമ്പോ രസം തന്നെ. നല്ല എടുത്താ എല്ലാരും കൂടി എടുക്കാണ്. ഞങ്ങൾ ഇവിടെ ഉള്ളത് തേനി, തേനിയിലാണ്. അതാണ്ടാ തോട്ടങ്ങൾ, അതൊക്കെ തേനിയിലാണ്. അതൊക്കെ തോട്ടങ്ങൾ തേനി കാട്ടിലെ കുക്കി. മല്ലിപ്പൊടി, മല്ലിപ്പൊടി, ആ മല്ലിപ്പൊടി അത് ഒരു 50 ഗ്രാമാണ്. നാലില ഇറച്ചിക്ക് അത് മതി. ധാരാളമായി. ഇനി മഞ്ഞത്തോളൂ, മഞ്ഞപ്പൊടി അത് വണക്കുമ്പോൾ ഉള്ളിയിലും ഇതൊക്കെ ഇട്ട് വണക്കി കഴിഞ്ഞ പിന്നെ അത് ഇട്ടിട്ട് നന്നായി മുറുകണം. ആവശ്യത്തിന് ഇട്ടാൽ മതി മഞ്ഞപ്പൊടി. കൂട്ടു കുക്കിങ് പറയും, കൂട്ടു കുക്കിങ്. കാട്ടിലെ ചിക്കൻ കറി, കാട്ടിലെ ചിക്കൻ കറി. മുളക് പൊടി എല്ലാം വണങ്ങി പിന്നെ കുറച്ച് മേലെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടിയാ. കുറച്ച് കൂടുതൽ കുഴപ്പമില്ല. നാലിലോണോ പച്ചമണം പോണവരെ നന്നായി വണക്കുക. വണക്കുക നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഇറച്ചി ഇതിൽ ഇടാൻ പോവാണ്. കുറച്ചായിട്ട് നമ്മൾ ഇളക്കൊണ്ടേയിരിക്കും. എല്ലാത്തിനും അതിൽ ചേരണം. കുറച്ച് കുറച്ചായിട്ട് ഇടുന്നു. ആള് ഇളക്കൊണ്ടിരിക്കുന്നു. ചെന്നമ്മയുടെ ഇളക്കൊണ്ടിരിക്കുന്നു. സുരേട്ട് ഇടുന്നു. നീ ഇളക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് നോക്കിക്കൊണ്ട് നിൽക്കണം. നന്നായി ഇളക്കിയിട്ട് വേവിക്കാം. ചട്ടി കുറച്ച് ചെറുതായി പോയി. അതിപ്പോ കാട്ടിലായതുകൊണ്ട്, കാട്ടിലായതുകൊണ്ട് കാര്യമൊന്നുമില്ല അല്ലേ. ആ ശരി, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഈ കറിൻ്റെ ടേസ്റ്റ് നിങ്ങൾ എത്ര വലിയ വീട്ടിൽ വെച്ചാലും കിട്ടില്ല. ഇത് കാട്ടി തന്നെ വെക്കണം, അപ്പോഴേ ഈ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ. നന്നായി ഒന്ന് ഇളക്കി വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കുക. അതെ, നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുക. ചിക്കൻ കറി അല്പസമയത്തിനുള്ളിൽ റെഡിയാവും. റെഡിയാവും. ചന്താമരാട്ടിന്റെ ചിക്കൻ കറി റെഡിയാ. ചന്താമട നോക്കി മോഹൻകാട്ടി. അതാ ചന്താമരാട്ടിന്റെ ചിക്കൻ കറി റെഡിയാവും. ഓ അല്പം വെള്ളം വെച്ച് കൊടുക്കുക. വെള്ളം വെച്ച് കൊടുത്താൽ ആടി പിടിക്കാണ്ട് കറക്റ്റായിട്ട് അങ്ങനെ ഇളക്കുമ്പോ കറക്റ്റായിട്ട് അതിങ്ങനെ ആയിക്കോളും. ഇത്ര മതി. അത് ഇളക്കാൻ കുറച്ചു നേരം കൂടി. ആവശ്യത്തിന് പിന്നെ വേകുമ്പോ അതിന് വെള്ളം ഉള്ളിക്ക് ഇതാവും. അപ്പൊ വെള്ളം വരും. ചിക്കൻ ആയതുകൊണ്ട് വെള്ളം വരും. വെള്ളം വറന്ന് വരും. നന്നായി ഒന്ന് വേകട്ടെ. മൂടി വെക്ക് പാത്രം എടുക്ക്. ശരി, പാത്രം എടുക്ക്. മൂടി എവിടെ? മൂടി വെക്ക്. ഓക്കെ, അടക്കം ചെയ്തു. ഇല്ലാണ്ട് നമ്മുടെ അയ്യോ കൊണ്ണ ഇതവിടെ നാടാ. കൈ കൊണ്ട് പിച്ചുകളൊക്കെ കഴിഞ്ഞതാ. ഇത്ര മഴയത്ത് നോക്ക്, എത്ര സുന്ദരമായി തീ കത്തണം നോക്ക്.
ലൈറ്റ് മാനാണ് അജി, ലൈറ്റ് മാൻ അജി, കുക്കിംഗ് മാൻ ചന്ദാമരട്ടെ, അതൊക്കെ മുരുകണ്ണെ, സുനേട്ടെ, ചന്ദപ്പൊക്കെ ഒരാളുണ്ടോ, അയ്യോണ്ടേ. ആ തുറന്നു നോക്കാൻ പോവാണ് നമ്മ, കുറച്ചു നേരമായി തുറന്നു നോക്കട്ടെ. തിള വരുന്നേ ഉള്ളൂ. തീ ഇപ്പൊ മഴ ആയതുകൊണ്ട് തീ കുറച്ചാൽ കുറെ ബുദ്ധിമുട്ടാണ്, അത് കാരണം കുറച്ചും വൈകും. ഒന്ന് നോക്കട്ടെ, ഒന്ന് അടച്ചു വിട്ടിട്ട് ഒന്നുകൂടെ അടച്ചു വയ്ക്കും, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. ചെന്നമ്മടെ വന്താ വന്നില്ല, കുറച്ചുകൂടെ അടച്ചു വെച്ച് വയ്ക്കാല്ലേ. ആ വെള്ളം അല്പം കുറവാണ്, അപ്പൊ ലേശം വെള്ളം ഒഴിക്കാല്ലേ. ഗ്രേവിക്ക് ലേശം വെള്ളം ഒഴിക്കാം, കുറച്ച് വെള്ളം ഒഴിക്കാം. ആ വെള്ളം കുറച്ച് പോരാ, കുറച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത്തിരി വെള്ളം വെച്ച് ഇങ്ങനാകാനാകുമ്പോ ഇന്നൊരിളക്ക് ഇളക്കി മൂടി വെച്ച് നന്നായി ഒന്ന് വേണ്ട. ഇന്നൊരു 10 മിനിറ്റ് ഇരുന്ന കറക്റ്റ് തിളക്കും. പീസൊക്കെ അത്യാവശ്യം മീഡിയം വലിപ്പം, ഒരു വലിപ്പം ഉണ്ടല്ലേ. ഒക്കെ നന്നായി മസാല ഒക്കെ പിടിച്ച് റെഡി ചെയ്യട്ടെ. മൂടി വെച്ചത് നല്ല കാറ്റും മഴപ്പാറ്റിലും ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ചിക്കൻ റെഡിയായി നോക്കാൻ പോണ്. വെന്ത് കഴിഞ്ഞു, സാധനത്തിൽ തുറന്നു. ഇനിയിപ്പോ ചെറുതായിട്ട് പെപ്പർ പൊടി, ഇങ്ങനെ പെപ്പർ പൊടി ഇട്ടു. ഒരു 10 രൂപ പാക്കറ്റ് ഉണ്ട്, അങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാത്തിനും സെറ്റായി കൊണ്ട് എരിവ് കുറച്ച് പോരാ വരുന്നതും കമ്മിയായാലും അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് കഴിഞ്ഞു മല്ലിത്തഴയിൽ. ഇതാണ് നമ്മള് മുഞ്ചിയുടെ ബോഡിയിലെ തോട്ടത്തിലെ ബിരിയാണി, തോട്ടത്തിലെ ചിക്കൻ കറി. ഇതാണ് മാങ്ങത്തോട്ടത്തിലെ ചിക്കൻ കറി അല്ലേ. അങ്ങനെ നമ്മള് മാങ്ങത്തോട്ടത്തിലെ ചിക്കൻ കറി ഒരു ഇളക്കിളക്കി അങ്ങനെ ഇറക്കണം. കഴിഞ്ഞു ചെന്താമരട്ടെ സ്പെഷ്യൽ മാങ്ങത്തോട്ടത്തിലെ ചിക്കൻ കറി റെഡിയായി. ഇതാ അടച്ചു വെച്ചു. നമ്മുടെ പൈനിക്കാട്ടിലെ ചിക്കൻ പ്രകാശ പീസോടെ അളിയിട് ചിക്കൻ കറി ഉണ്ടല്ലേ കഴിഞ്ഞു. ചാറ് വെക്കുന്നു, ചാറ് മാത്രമേ ഉള്ളൂ. ഇതാ കറി എടുത്തു, ഭക്ഷണം ഇട്ടു, കഴിച്ചു. നമ്മുടെ ചിക്കൻ കറി എപ്പോഴും മഴ സമയത്തും കഴിച്ചു നോക്കണ്ടാ, ക്രിസ്മസിന് പോയിരുന്നതാ, എല്ലാം വന്നു കഴിഞ്ഞു, എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. മൂച്ചിക്കാട്ടിലെ ചിക്കൻ കറി അടിപൊളി അല്ലേ. ആ അടിപൊളി നന്നായിട്ടുണ്ട് ചിക്കൻ കറി, നന്നായിട്ടുണ്ട്. എരിവ് മുളക് ഉപ്പ് എല്ലാം മസാല ഒക്കെ കറക്റ്റ് എല്ലാം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ മൂച്ചിക്കാട്ടുണ്ടാക്കി ചിക്കൻ കറി ബെസ്റ്റ് അല്ലേ. അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വ്യക്തമായ വീഡിയോ കണ്ടുമുട്ടുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഫ്രം ആഫ്റ്റർ വില്ലേജ്. ഗുഡ് ബൈ. എൻ്റെ ഒരു വെള്ളപ്പേര് ചാറാണ്, എന്നാലും കുഴപ്പമില്ല, ചെക്കനാണെങ്കിൽ ചെക്കായി. പിന്നെ അടിപൊളി അടിപൊളി അടിപൊളി. ഏ എപ്പടി ഇത് സൂപ്പർ സൂപ്പർ മുരുകണ സൂപ്പർ എരിവല്ല കറക്റ്റാ. ഓ പ്രകാശ എങ്ങനെടാ പ്രകാശ, സെറ്റപ്പാടാ. കാട്ടിൽ കഴിക്കാൻ ഉഷാറായിരുന്നു അല്ലേ. ഇതുപോലെ വേറെ എവിടെ കഴിച്ചിട്ടുള്ള.